هاي اول ويلكم باك مرحبا بكم يا دفالي അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അറബിക്കിന്റെ കുറച്ച് യു എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ഹർഫ് ജറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ അതിന്റെ ബാക്കി കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഒന്നാമത്തെ ചോദ്യം, ഖത്തഫത്തുൽ ബിന്തു ഡാഷ് അൽ അസ്ഹാറാണോ അൽ അസ്ഹാറാണോ അൽ അസ്ഹാരിയാണോ അൽ അസ്ഹാരിൻ എന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ എന്താണ് സെന്റൻസ്? എന്താണ് ഖത്തഫത് അൽ ബിന്തു? ഖത്തഫത്തുൽ ബിന്തു, ഖത്തഫ എന്ന് പറഞ്ഞാൽ പറിച്ചു, അൽ ബിന്തു പെൺകുട്ടി പറിച്ചു, പൂവ് പറിച്ചു എന്നാണ് നമ്മളെ സെന്റൻസ്. അതിൽ ഇവിടെ അൽ അസ്ഹാറയാണോ അസ്ഹാരിയാണോ അസ്ഹാറോ ആണോ അസ്ഹാരൻ എന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ ഫായില് ഫെയില് മഫ്ഊല് പഠിച്ചിട്ടില്ലേ? ഈ സെന്റൻസിൽ ഏതാണ് ഫെയില്, ഏതാണ് ഫായില്, ഏതാണ് മഫ്ഊല്? ഖത്തഫ എന്ന് പറഞ്ഞാൽ എന്താ പറിച്ചു, അതെന്താണ് ഫെയിലാണ്. അത് ഖത്തഫത്ത് വന്നത് എന്തുകൊണ്ടാ? ഇപ്പുറത്തുള്ള ഫായിൽ ആരാണ്? ബിന്താണ്. ബിന്താണെങ്കിൽ താവരണം, മുഅന്നസിന്റെ താവരണം. അപ്പോ ഖത്തഫത്ത് അൽ ബിന്തു, ഫഇൽ വന്നു ഫായിലും വന്നു. ഇനി ആരാണ് വരേണ്ടത്? മഫ്ഊല്, പ്രവൃത്തി ഏൽക്കുന്ന ആള്. അപ്പോ ഫഇൽ വന്നു ഫായിൽ വന്നു, ഇനി മഫ്ഊല് വരണം. അൽ അസ്ഹാർ, അസ്ഹാറാണ് മഫ്ഊല്. ഇനി മഫ്ഊലിന്റെ ഇഅ്റാബ് എന്താണ്? മഫ്ഊലിന് എന്താണ്? നസ്ബാണ് വരിക, ജറാണ് വരിക, കസ്റാണ് വരിക, ലമ്മാണ് വരിക. എന്താ വരിക? അൽ മഫ്ഊലു മൻസൂബ്. മഫ്ഊൽ എപ്പോഴും എന്തായിരിക്കും? മഫ്ഊൽ എപ്പോഴും മൻസൂബായിരിക്കും. ഖത്തഫത്തുൽ ബിന്തു അൽ അസ്ഹാറ, ഫതഹ ആയിരിക്കും വരിക. അൽ അസ്ഹാറ, ഓപ്ഷൻ സി. അൽ അസ്ഹാറ, ഖത്തഫത്തുൽ ബിന്തു അൽ അസ്ഹാറ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അകൽതു മൗസൻ അൽ കലിമ തഹ്തഹ ഖത്തുൻ തുഷീറു ഇല. അകൽതു മൗസൻ എന്ന സെന്റൻസ്, അതിൽ മൗസൻ എന്നുള്ളതിന്റെ അടിയിൽ ഒരു അടിവരണ്ട്, ഒരു ഖത്തുണ്ട് അടിയിൽ. ഓക്കെ, അത് എന്താണ് സൂചിപ്പിക്കുന്നത്? തഹ്തഹ ഖത്തുൻ തുഷീറു ഇല, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ സെന്റൻസിൽ? അകൽതു മൗസൻ എന്ന സെന്റൻസിൽ ആ മൗസൻ, അകൽതു മൗസൻ എന്ന് പറഞ്ഞാൽ എന്താ? അകൽത്തു ഞാൻ തിന്നു, മൗസൻ ഞാൻ ഒരു പഴം തിന്നു എന്നാണ്. അപ്പോൾ അതിലെ ആ പഴം എന്ന വേർഡ് അതെന്താണ്, എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്? എ ഫാഇലാണോ, ബി മഫ്ഊലു ബിഹി ആണോ, സി ഫിഇലാണോ, ഡി അമ്രാണോ? ഏതാണ്? ഓപ്ഷൻ ബി മഫ്ഊലു ബിഹി ആണ്. ഈ സെന്റൻസിൽ എന്താണ്? അകൽത്തു, അകല എന്ന് പറഞ്ഞാൽ തിന്നു, അകൽത്തു ഞാൻ തിന്നു. അപ്പോൾ അകല എന്നുള്ളത് ഫെയിലായി, അകൽത്തു ഞാൻ തിന്നു എന്ന് പറയുമ്പോൾ ഫായിൽ ആരാണ്? ഞാനാണ്. ഇനിയാണ്, ഇനി എന്താണ് വരേണ്ടത്? ഇനി മഫ്ഊലു ബിഹിയാണ് വരേണ്ടത്. ഇവിടുത്തെ മഫ്ഊലു ബിഹിയാണ് എന്ത്? മൗസൻ എന്നുള്ളത്, മൗസൻ. അവിടെ മഫ്ഊലു ബിഹിന്റെ ഇഅ്റാബ് കണ്ടോ? നസ്ബാണ്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ അൽ അസ്ഹാറ, ഇവിടെ വന്നതോ മൗസൻ. ഒക്കെ എന്താണ് വരിക? നസ്ബാണ് വരിക, ഫതഹിലാണ് വരിക മഫ്ഊലു ബിഹി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലൊറബത്ത് ഫാത്തിമത്ത ഖിത്തൻ, ലൊറബത്ത് ഫാത്തിമത്ത ഖിത്തൻ. ലൊറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. ലൊറബത്ത് ഫാത്തിമ ഖിത്തൻ, ഫാത്തിമ പൂച്ചയെ അടിച്ചു. ഇവിടെ ഫാത്തിമ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ലൊറബത്ത് എന്ന് വന്നത്. മുന്നസാണ്, മുന്നസാവുന്ന സമയത്ത് ഫായിൽ മുന്നസാവുന്ന സമയത്ത് ഫെയിലിന് താവരണം. ഓക്കെ, അൽ കലിമ തഹ്തഹ ഖത്തുൻ തുഷീറു ഇല. നേരത്തെ പറഞ്ഞതുപോലെ മൗസൻ എന്നുള്ളതിന്റെ അടിയിൽ വരട്ടില്ലേ, അതെന്തിനാ സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ ചോദിക്കുകയാണെന്ത്, ഇതിന്റെ ഏതിലാണ്? ഫാത്തിമന്റെ അടിയിലാണ് വരാം. ഫാത്തിമ എന്നുള്ള പദം എന്തിനാ സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഫായിൽ, ഓപ്ഷൻ ബി ഫഇൽ, ഓപ്ഷൻ സി മഫ്ഊലു ബിഹി, ഓപ്ഷൻ ഡി മജ്റൂർ. ഏതാണ്? ലൊറബത്ത് ഫാത്തിമത്ത ഖിത്തൻ, ഫാത്തിമ പൂച്ചയെ അടിച്ചു. ലൊറബ എന്നാ അടിച്ചു, ലൊറബത്ത് ഫാത്തിമ ഖിത്തൻ പൂച്ചയെ അടിച്ചു. അപ്പൊ അടിച്ചത് ആരാണ്? ഫാത്തിമയാണ്. അടിക്കുക എന്നുള്ള ഫെയില് ചെയ്തത് ആരാണ്? ഫാത്തിമയാണ്. അപ്പൊ ഫായിൽ ആരാണ്? ഫാത്തിമയാണ്. അപ്പൊ ഫാത്തിമ ആരാണ്? ഫായിലാണ്. ഓപ്ഷൻ എ ഫായിലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൽ ഉമ്മു ഡാഷ് തിഫിലൻ. ഓപ്ഷൻ എ യുറബ്ബി തിഫിലൻ, ഓപ്ഷൻ ബി തുറബ്ബി തിഫിലൻ, ഓപ്ഷൻ സി നുറബ്ബി തിഫിലൻ, ഓപ്ഷൻ ഡി ഉറബ്ബി തിഫിലൻ. ഏതാണ് കറക്റ്റ് ആൻസർ? സിമ്പിൾ ആണ് അല്ലേ, തുറബ്ബി തിഫിലൻ. കാരണം ഫായിൽ ആരാണ്? ഉമ്മയാണ്, മുഅന്നസാണ്. മുഅന്നസാവുന്ന സമയത്ത് തായിൽ തുടങ്ങണം. തുറബ്ബി അൽ ഉമ്മു തുറബ്ബി തിഫിലൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഖ്തർ ഗൈറു മുതജാനിസ് മിനൽ മജ്മൂഉ്. എഖ്തർ ഗൈറു മുതജാനിസ്, ഗൈറു മുതജാനിസ് എന്ന് പറഞ്ഞാൽ യോജിക്കാത്തത്.
എക്തർ ഓയറു മുത്തജാനിസ് മിനൽ മജ്മൂഉ, താഴെ കൊടുത്ത ഗ്രൂപ്പിൽ നിന്നും യോജിക്കാത്തത് ഏതാന്ന് തിരഞ്ഞെടുത്ത് ഏതാണ്, അതാണ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. എക്തർ എന്ന് പറഞ്ഞാൽ നീ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ എ തബ്ഷൂറ, ഓപ്ഷൻ ബി മസാഹ, ഓപ്ഷൻ സി മസ്ഊദ്, ഓപ്ഷൻ ഡി സഅദ. ഇത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ്, സഅദ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. കാരണം എന്താണ്, ബാക്കിയുള്ളതൊക്കെ ഇസ്മുകളാണ്. സഅദ എന്ന് പറഞ്ഞാൽ എന്താണ്, സഹായിച്ചു, അത് ഫിഇലാണ്. ബാക്കിയുള്ളതൊക്കെ ഇസ്മുകളാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി സഅദ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഖ്തർ ഗൈറു മുത്തജാനിസ് മിനൽ മജ്മൂഉ, തായ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്തത് ഗ്രൂപ്പിൽ പെടാത്തത് ഏതാന്ന് സെലക്ട് ചെയ്യാനാണ്. ഓക്കെ, ഓപ്ഷൻ എ അഹ്മർ, ഓപ്ഷൻ ബി അജ്മൽ, ഓപ്ഷൻ സി അഹ്ലർ, ഓപ്ഷൻ ഡി അസ്റ. ഏതാ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി അജ്മൽ. കാരണം എന്താണ്, ഓപ്ഷൻ എ അഹ്മർ, അഹ്മർ പറഞ്ഞാൽ റെഡ്. ഓപ്ഷൻ ഓപ്ഷൻ സി ബി അജ്മൽ, ഏറ്റവും ഭംഗിയുള്ളത് എന്നാണ്. ഇനിയോ ഓപ്ഷൻ സിയോ അഹ്ലർ പച്ച, ഓപ്ഷൻ ഡി അസ്റ നീല. ബാക്കിയുള്ളതൊക്കെ കളറുകളാണ്, പക്ഷെ ഓപ്ഷൻ ബി അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയാ. അപ്പോ ഗ്രൂപ്പിൽ പെടാത്ത ഏതാണ്, ഓപ്ഷൻ ബി അജ്മൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ് സെലക്ട് ചെയ്യാനാണ്, കൂട്ടത്ത് കൂടാത്തത് ഏതാണെന്ന്. ഓപ്ഷൻ എ അസ, ഓപ്ഷൻ ബി മഷ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി റമ. ഏതാണ്, ഒക്കെ ഒരേപോലെ ഉണ്ട് അല്ലേ, പക്ഷെ ചെറിയ വ്യത്യാസം അല്ലേ. അസ എന്ന് പറഞ്ഞാല് വടി, മഷ നടന്നു, ദ വിളിച്ചു, റമ എറിഞ്ഞു. ഏതായിരിക്കും, യെസ് ഓപ്ഷൻ എ അസയാണ്. കാരണം മസ, ദ, റമ ഒക്കെ എന്താണ്, ഫെയിലുകളാണ്. നടന്നു, വിളിച്ചു, എറിഞ്ഞു, ഫെയിലുകളാണ്. അസ വടി, ഇസ്മാണ്. അപ്പോ ഒരു മുത്തജാനിസ് ഏതാണ്, അസ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഖ്തർ അൽ കലിമ അൽ മുതറാദിഫ ലി മരീദ്, കലിമ മുത്തറാദിഫ ലിൽ മരീദ്, രോഗിക്ക് മരീദിന്റെ കലിമ മുത്തറാദിഫ ഏതാന്ന് സെലക്ട് ചെയ്യാൻ. കലിമ മുത്തറാദിഫ പറഞ്ഞാൽ അറബിയിൽ തന്നെയുള്ള മറ്റൊരു വേർഡ് ഏതാന്ന് സെലക്ട് ചെയ്യാണ്. ഓപ്ഷൻ എ സഫീം, ഓപ്ഷൻ ബി തൊബീബ്, ഓപ്ഷൻ സി സഫീം, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി മുമരീള. ഏതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി സഫീം. സഫീം ആണ് രോഗിക്കുള്ള മറ്റൊരു പേര്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എഖ്തർ അൽ മുത്തറാദിഫ് ലി അബിൻ, അബുൽ പിതാവ്, അബിന് മറ്റൊരു മുത്തറാദിഫ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യാൻ. നാല് ഓപ്ഷൻസ് ഉണ്ട്, വലദുൻ, ഓപ്ഷൻ എ വലദുൻ, ഓപ്ഷൻ ബി വാലിദുൻ, ഓപ്ഷൻ സി വസിയുൻ, ഓപ്ഷൻ ഡി മൗല. ഏതാണ്, സിമ്പിൾ ആണല്ലേ, ഓപ്ഷൻ ബി വാലിദുൻ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ആൻസേഴ്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, മഅസ്സലാമ.